ഓർമ്മയിൽ ബംഗാൾ യൂണിവേഴ്സിറ്റി കോളേജിലെ കുത്തുകേസിനു പിന്നാലെ അമ്പരിപ്പിക്കുന്ന രഹസ്യ വെളിപ്പെടുത്തലുമായി പാർട്ടി. സിപിഎമ്മിനെ തകർക്കാൻ ചാരന്മാരുടെ നുഴഞ്ഞു കയറ്റം ഉണ്ടാകുന്നതായി സൂചന. തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളവരെ പാർട്ടിയിൽ തിരുകി കയറ്റിയതാര്. യൂണിവേഴ്സിറ്റി കോളേജ് സംഭവം സിപിഎമ്മിനെയും SFA ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അഭിമന്യുവിനെ കുത്തിക്കൊന്നതെന്ന് പറഞ്ഞ് ഒരുപാട് സഹതാപം നേടിയ പാർട്ടിയാണ്. എന്നാൽ ആ SFI തന്നെ കൂടപ്പിറപ്പിന്റെ നെഞ്ചിൽ കുത്തിയതോടെ കഥയാകെ മാറി. കേരളം ബംഗാളാകുമെന്ന് BJP കോൺഗ്രസും ആവർത്തിച്ച് പറയുന്നതിനിടെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഇതിനിടയിലാണ് പാർട്ടിയിൽ എന്തോ ചീഞ്ഞ നാറുന്നുണ്ടെന്ന കാര്യം ചർച്ചയാകുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും അധികം കേഡർ സംവിധാനമുണ്ടെന്ന് അവകാശപ്പെടുന്ന CPMനെ തകർക്കാൻ ചാരന്മാർ നുഴഞ്ഞു കയറിയതെന്നാണ് സംഘടന വിലയിരുത്തുന്നത്. സ്വന്തം പ്രസ്ഥാനത്തിൽ പാർട്ടിയെ തകർക്കാൻ ചാരന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സംശയം. ഏറ്റവും സുതാര്യമെന്ന് അവകാശപ്പെടുന്ന മെമ്പർഷിപ്പ് സംവിധാനത്തിലും തിരിമറി നടന്നുവെന്നാണ് വിലയിരുത്തൽ. തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളവർ വരെ പാർട്ടിയിൽ ഉണ്ടെന്നാണ് സൂചന. ഇതു സംബന്ധിച്ച് പാർട്ടിയിൽ അന്വേഷണം നടത്താൻ രഹസ്യ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതീവ രഹസ്യമായ റിപ്പോർട്ട് സ്വീകരിക്കാനാണ് നിർദ്ദേശം. പാർട്ടി സംസ്ഥാന കമ്മിറ്റി മുതൽ ബ്രാഞ്ച് തലം വരെയുള്ള ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കും. സ്വതന്ത്ര സംഘടനകളെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പോഷക സംഘടനകളായ CITU DYFI SFI ഇതു സംബന്ധിച്ച് പരിശോധന നടത്തും. വിശ്വസ്തരായ ഒരു ടീമിനെയാണ് സമാന്തര അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മുമ്പും പാർട്ടിയിൽ കേഡർമാർ ചുമങ്ങിയ ചിലർ കയറുന്നതായി ആരോപണം ഉയർത്തിരുന്നു. പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന പല പ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നതും വഷളാക്കുന്നതും ഇത്തരക്കാരാണെന്നും ആരോപണം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന പ്രശ്നങ്ങൾ വീണ്ടും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം. ക്രിമിനലുകൾ എങ്ങനെ പാർട്ടിയിലെത്തിയെന്ന് അന്വേഷിക്കണമെന്ന് മന്ത്രി G.സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. വരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ പ്രശ്നം ചർച്ച ചെയ്യുമെന്നും സൂചനയുണ്ട്. ചില ആളുകൾ പാർട്ടിയെ തകർക്കാൻ നീക്കം നടത്തുന്നു. ഇവർ പാർട്ടി ലേബലിൽ പല മേഖലകളിൽ ആധിപത്യം പുലർത്തുന്നുവെന്നും പാർട്ടി കണ്ടെത്തലുണ്ട്. CPMൽ മെമ്പർഷിപ്പ് സ്കൂട്ടണി പല ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഗ്രൂപ്പ് മെമ്പർഷിപ്പാണ് ആദ്യഘട്ടം. ഇതിനുശേഷമാണ് മെമ്പർഷിപ്പ് നൽകുക. എന്നാൽ വർഷങ്ങളായി ഘടകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിശോധനകൾ നടത്തുന്നില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മുതിർന്ന പാർട്ടി പ്രവർത്തകർ പലതവണ ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ മെമ്പർഷിപ്പിൽ ഇടിവില്ലെന്ന് കാട്ടാനായി പോഷക സംഘടനകൾ കൃത്യമായി പരിശോധനകൾ നടത്താറുമില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി അടിച്ചുപണി നടത്താനാണ് പുതിയ നീക്കം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.